നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പ് രണ്ട് ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്നു ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ് അപ്പോൾ ആ രണ്ട് ക്ലാസ് കൂട്ടുകാർ കണ്ടില്ലെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കൂട്ടുകാരെ അതൊന്ന് നോക്കാം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പം എന്തുമാത്രം ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാൻ സാധിക്കുന്നുവോ അല്ലെങ്കിൽ പഠിക്കാൻ സാധിക്കുന്നുവോ അത്രയും നല്ലതാണ് നമ്മുടെ സൈക്കോളജിയുടെ മാർക്ക് ഫുള്ള് വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കേട്ട് എക്സാം ഒറ്റയടിക്ക് തന്നെ പാസ്സാവാനായിട്ട് സാധിക്കും അപ്പോൾ സൈക്കോളജിയുടെ മാർക്ക് ആരും നഷ്ടപ്പെടുത്തരുത് ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ ഇപ്പം ഞാൻ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ക്വസ്റ്റ്യൻ കേട്ട് കഴിയുമ്പം നിങ്ങൾ കൂട്ടുകാർക്ക് ഉത്തരം അറിയാമെങ്കിൽ ആ പറയുന്ന ആൻസർ കറക്റ്റ് ആണെങ്കിൽ കൂട്ടുകാരൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇരുപത്തഞ്ച് ക്വസ്റ്റിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് അറിയാൻ പറ്റും അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ പഠന നിലവാരം നമുക്ക് മെച്ചപ്പെടുത്തണോ അല്ലെങ്കിൽ ഇനിയും പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാനും വിലയിരുത്താനും സാധിക്കും അപ്പോൾ നമുക്കിനി നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് ഇഫ് എ ടീച്ചർ യൂസസ് ഗെയിംസ് ആൻഡ് പ്ലേസ് വൈൽ ടീച്ചിങ് ഹീ ഈസ് അധ്യാപന വേളയിൽ ഗെയിമുകളും കളികളും ഉപയോഗിക്കുന്ന ഒരു അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത് ഓപ്ഷൻസ് എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ബാഹ്യ അഭിപ്രായൻ ആന്തരിക അഭിപ്രേരണ സി നേതർ എക്സ് മോട്ടിവേഷൻ നോൺ ഇൻട്രൻസിക് മോട്ടിവേഷൻ ആന്തരിക അഭിപ്രേരണയോ ഭാഗ്യ അഭിപ്രേരണയോ അല്ല ഡി ബോത്ത് എക്സ്റ്റൻസി മോട്ടിവേഷൻ ആൻഡ് മോട്ടിവേഷൻ ആന്തരിക അഭിപ്രേരണയും ഭാഗ്യ അഭിപ്രേരണയും കൂടി ചേർന്നത് ആൻസർ ബി ഇൻട്രൻസിക് മോട്ടിവേഷൻ ആന്തരിക അഭിപ്രേരണം അൻപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് സ്വീക്വൻസ് ഇൻ ടീച്ചിങ് ഇസ് ഡാഷ് അധ്യാപനത്തിന്റെ ഏറ്റവും അനുയോജ്യമായ ക്രമമാണ് ഡാഷ് കൂട്ടുകാർ തന്നെ അതിന്റെ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ ഞാൻ ഈ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ വായിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും അപ്പൊ കൂട്ടുകാർ തന്നെ ഒന്ന് വായിച്ചു നോക്കാം ആൻസർ ഡി ആണ് പ്ലാനിംഗ് ടീച്ചിങ് ഫീഡ്ബാക്ക് റിഫ്ലക്ഷൻ ആസൂത്രണം അധ്യാപനം ഫീഡ്ബാക്ക് റിഫ്ലക്ഷൻ അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ജോൺ സെലിബ്രേറ്റ്സ് ദ വിക്ടോറി ഓഫ് ഹിസ് ടീം ആൻഡ് ഫീൽസ് സാറ്റിസ്ഫൈഡ് ഹി ഈസ് യൂസിങ് ദ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ജോൺ അവൻ്റെ ടീമിൻ്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു അവൻ ഉപയോഗിക്കുന്ന സമയോജന തന്ത്രം ഏത് ഓപ്ഷൻസ് എ കോമ്പൻസേഷൻ അനുപൂരണം ബി പ്രൊജക്ഷൻ പ്രക്ഷേപണം സി റാഷണലൈസേഷൻ യുക്തികരണം ഡി ഐഡന്റിഫിക്കേഷൻ താതാത്മീകരണം ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കിത് എന്തൊക്കെയാണ് അതായത് ഈ പറഞ്ഞ കോമ്പൻസേഷൻ എന്താണ് പ്രൊജക്ഷൻ എന്താണ് റാഷണലൈസേഷൻ എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ എന്താണ് ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ആദ്യം തന്നെ അപ്പം ഇതെല്ലാം വരുന്നത് പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം എന്നൊരു ടോപ്പിക്കിലാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതെന്താണെന്നൊന്ന് പഠിക്കാം The protective devices which an individual may resort to for safeguarding him against the psychological dangers and distresses are known as defense mechanisms. These help the individual to overcome the situation, whether it be one of conflict or frustration. The distress caused by conflicts and frustrations. Is often eased or lessened by these mechanisms. These help the individual to adapt himself to the situation what it may be. When these mechanisms operate, the indication is that we are facing some problem of adjustment or that some motivate have been. and that we are trying to 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 discover some way to solve our problems and to relieve our problems relieve tensions. അപ്പം എന്താണ് അഡ്ജസ്റ്റ്മെൻറ് മെക്കാനിസം ഒരു വ്യക്തി അവനെ സംരക്ഷിക്കുന്നതിനായിട്ട് അവലംബിക്കാവുന്ന സംരക്ഷണ ഉപകരണങ്ങൾ മാനസിക അപകടങ്ങളും ദുരിതങ്ങളും ആണ് പ്രതിരോധ സംവിധാനങ്ങളെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നു ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിശിക്കുന്നുണ്ട് അപ്പം നമുക്ക് വിശക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തന്വേഷിക്കും ഫുഡ് അന്വേഷിക്കും അല്ലേ ആ ഫുഡ് നമ്മൾ കണ്ടെത്തി നമ്മളത് കഴിച്ചു കഴിയുമ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ നമ്മുടെ വിശപ്പ് മാറി അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അവിടെ എന്താ ബുദ്ധിമുട്ട് പറയുന്നത് നമുക്ക് വിശക്കുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ ആ ബുദ്ധിമുട്ട് അവിടെ തീർന്നു അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ ഈ എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ പറഞ്ഞത് അതുപോലെ നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ സംഘടനോ നിരാശയോ എന്തുവാകട്ടെ അപ്പോൾ അതിനെല്ലാം നമ്മൾ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും മറ്റൊരു സാഹചര്യത്തോട് നമ്മൾ പൊരുത്തപ്പെടും അല്ലെങ്കിൽ ആ മറ്റൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിഫൻസ് മെക് മെക്കാനിസം എന്ന് പറയുന്നത് അതുവഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ പിരിമുറുക്കങ്ങളും മാനസിക സംഘർഷങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെ മൂന്നായിട്ടാണ് ഈ ഡിഫൻസ് മെക്കാനിസത്തിന് മൂന്ന് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഫസ്റ്റ് വണ് മെക്കാനിസം ഓഫ് ഡിനൈൽ സെക്കൻഡ് വൺ ഈസ് മെക്കാനിസം ഓഫ് എക്സ്കേപ്പ് ആൻഡ് മെക്കാനിസം ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാണ് ഡിഫൻസ് മെക്കാനിസത്തെ തിരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ മെക്കാനിസം ഓഫ് ഡിനൈൽ മെക്കാനിസം ഓഫ് ഡിനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയുടെ നിർദ്ദേശങ്ങൾ അറിയാതെ തന്നെ ഉപയോഗിക്കുന്നു എപ്പോഴും സ്വയം നിഷേധിച്ചു കൊണ്ടിരിക്കുക സമ്മർദ്ദ സാഹചര്യങ്ങളൊക്കെ വരുമ്പം അതിൻ്റെ അസ്തിത്വത്തെ കുറിച്ചൊന്നും അറിയാതെ തന്നെ അതിനെ വിരുദ്ധമായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഒഴിവഴിവുകളൊക്കെ പറഞ്ഞിട്ട് ആ വസ്തു വസ്തുതകളൊക്കെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് റിപ്രഷൻ സപ്രഷൻ റാഷനൈസേഷൻ പ്രൊജക്ഷൻ ഈ നാല് കാര്യങ്ങൾ ഈ ഒരു സെക്ഷനിലാണ് വന്നത് മെക്കാനിസം ഓഫ് ഡിനയലാണ് വരുന്നത് അപ്പോൾ നമുക്കിനി എന്താണ് റിപ്രഷൻ എന്ന് നോക്കാം റിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപബോധ മനസ്സിലുള്ള ഒരു പ്രക്രിയയാണ് എന്ത് ഈ റിപ്രഷൻ എന്ന് പറയുന്നത് ലജ്ജാകരമായ ചിന്തകൾ അതുപോലെ തന്നെ വെറുപ്പുളവാക്കുന്ന ജോലികൾ കുറ്റബോധം നിറഞ്ഞ ഓർമ്മകൾ ഇതെല്ലാം തന്നെ നമ്മുടെ അപബോധ മനസ്സിലേക്ക് തള്ളിവിടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് റിപ്രഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേദനിപ്പിക്കുന്ന വേദനാജനകമായ കാര്യങ്ങളും മാനസിക സംഘടനകളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുക ബോധ അബോധമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രസ് ചെയ്യുക അകത്തേക്ക് അതായത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് വിടുന്ന തന്നെയാണ് നമ്മൾ റിപ്രഷൻ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് റിപ്രഷൻ ഇങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് വിടുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയണം റിപ്രഷൻ എന്ന് പറയാനായിട്ട് അറിഞ്ഞിരിക്കണം ഇനി ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ റേപ്പ് ചെയ്തു അപ്പോൾ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കാര്യം വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് അത് വീണ്ടും വീണ്ടും ഓർക്കാനായിട്ട് ആ കുട്ടി ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അത് എന്ത് ചെയ്യും അങ്ങനെ ഒരു സംഭവത്തെ അവബോധ മനസ്സിലേക്ക് നമ്മൾ മാറ്റിവിടും തള്ളിവിടും ആ എന്തുകൊണ്ടാണ് അങ്ങനെ തള്ളിവിടുന്നത് ആ ഒരു കാര്യം നമ്മൾ ഓർക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ലാത്തതുകൊണ്ട് അത് വളരെ വേദനാജനകമായതുകൊണ്ടാണ് അങ്ങനെ മനസ്സിൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ തള്ളിവിടുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത് റിപ്രഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് സപ്രഷൻ ഇനി സപ്രഷൻ സപ്രഷൻ എന്ന് വെച്ചാൽ എന്താണ് ബോധപൂർവ്വം മാറ്റിവെക്കുകയാണ് നമ്മുടെ ചിന്തയിൽ നിന്നും നമുക്ക് ഓക്കാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ബോധപൂർവം ഒഴിവാക്കാനുള്ള ശ്രമമാണ് സപ്രഷൻ അടുത്തതാണ് റാഷണലൈസേഷൻ റാഷണലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിയെ തൻ്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന ഒരു സംവിധാനമാണ് റാഷണലൈസേഷൻ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പറയാണ് അലസനായ ഒരു വിദ്യാർത്ഥി പറയാണ് ഞാൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് ഇങ്ങനെ പറഞ്ഞ് ഒഴിയുന്ന സംവിധാനമാണ് എന്ത് റാഷണലൈസേഷൻ എന്ന് പറയുന്നത് അപ്പം ഈ റാഷണലൈസേഷന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വണ്ണാണ് സോർ ഗ്രേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ലക്ഷ്യബോധം കൈവരിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ തൻ്റെ പരാജയത്തെ യുക്തി സഹമാക്കുന്നത് വിവിധ ഘട്ടങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ പരീക്ഷയിൽ പരാജയപ്പെട്ട ഒരു കുട്ടി എന്തു പറയും ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല അധ്യാപകരോ നന്നായിട്ട് അധ്യാപകർ നന്നായിട്ട് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറും നല്ല രീതിയിൽ ഇട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അസുഖമായതുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാ എന്നൊക്കെയുള്ള പല കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു അതാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത് സോർ ഗ്രേപ്പിൽ വരുന്നത് ഇനി കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കുർക്കൻ്റെ കഥ പഠിച്ചിട്ടില്ലേ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കൂ പുളിക്കൂന്ന് പറഞ്ഞിട്ടൊരു കഥ അതാണ് ഇതിന് നല്ലൊരു എക്സാമ്പിൾ അതായത് നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം പാസ്സാകാൻ വേണ്ടിയിട്ട് പല പല പ്രാവശ്യം അത് ശ്രമിച്ചിട്ടും നടക്കാണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് പറയും അത് കൊള്ളില്ലാത്തതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തതെന്ന് നമ്മൾ സ്വയം തന്നെ പറയും ഓക്കെ ഇനി അടുത്തത് സ്വീറ്റ് ലെമൺ സ്വീറ്റ് ലെമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക ഇപ്പം ഒരു ജോലി നമ്മളെ നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് പറയും ഒത്രയും നാൾ ജോലി ചെയ്തതല്ലേ ആ ജോലി ജോലിയിൽ നിന്ന് നമ്മൾ പിരിച്ചു പിരിച്ചുവിട്ടത് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടും ഇതിനാണ് എന്തെന്ന് പറയുന്നത് സ്വീറ്റ് ലെമൺ നല്ലതായിട്ട് ചിന്തിച്ചിട്ട് അതിനകത്ത് നിന്ന് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുക അതാണ് എന്തെന്ന് പറയുന്നത് സ്വീറ്റ് ലെമൺ പറയുന്നത് ഇനി അടുത്തതാണ് പ്രൊജക്ഷൻ പ്രൊജക്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരാൾ തൻ്റെ സ്വന്തം ബലഹീനതകൾ മറ്റു ആളുകളിലേക്ക് ആരോപിച്ചു കൊടുക്കുന്നതിനെയാണ് എന്നു പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പാത്രമൊക്കെ ഉണ്ടാക്കുന്ന കരകൗശലനായ ഒരു ആളാണെങ്കിൽ അദ്ദേഹം എന്തു പറയും ഞാൻ ശരി പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ശരിയാവാത്തത് ഉപകരണത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ശരിയാവാത്തേന്ന് പറയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾ എന്ത് പറയും അത് അധ്യാപകൻ്റെ കുഴപ്പം കൊണ്ടാണ് എക്സാം എഴുതുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്ന് പറയും അപ്പം അങ്ങനെ മറ്റൊരു വ്യക്തിയിലേക്ക് കുറ്റപ്പെടുത്തൽ ആരോപിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൊജക്റ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അടുത്ത ഗ്രൂപ്പാണ് മെക്കാനിസം ഓഫ് എസ്കേപ്പ് ഇതിൽ പറയുന്നത് മാനസിക സംഘർഷങ്ങളിൽ നിന്നോ നിരാശയിൽ നിന്നോ മോചനം ലഭിക്കാൻ ചിലർ സ്വീകരിക്കുന്ന തന്ത്രമാണ് എന്തെന്ന് പറയുന്നത് മെക്കാനിസം ഓഫ് എസ്കേപ്പ് ഇതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ റിഗ്രഷൻ സെക്കൻഡ് വൺ ഷൈനസ് വിഡ്രോവൽ തേർഡ് വൺ ഫാൻറ്റസി ഓർ ഡയഡ്രീമിംഗ് തേർഡ് ആൽക്കഹോളിസം ഓർ ഡ്രഗ് അഡിക്ഷൻ ഈ നാല് കാര്യങ്ങളാണ് മെക്കാനിസം ഓഫ് എസ്കേപ്പിൽ വരുന്നത് അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് റിഗ്രഷൻ റിഗ്രഷൻ എന്ന് വെച്ചാൽ എന്താണ് റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ കുട്ടി വീട്ടിൽ ജനിക്കുകയാണ് ഇപ്പൊ മൂത്ത കുട്ടിയുണ്ട് രണ്ടാമത്തെ കുട്ടി ജനിക്കാണ് ആ രണ്ടാമത്തെ കുട്ടി ജനിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിന് രണ്ടാമത്തെ കുട്ടിയോടായിരിക്കും കുറച്ച് ലാ ലാളനയൊക്കെ ഉള്ളത് അപ്പൊ ഇത് കാണുമ്പോൾ മൂത്ത കുട്ടിക്ക് എന്ത് തോന്നും ഈ പരിപാലനം അല്ലെങ്കിൽ ഈ ലാളന മൂത്ത കുട്ടിക്കും കൂടി ലഭിക്കാൻ വേണ്ടിയിട്ട് പഴയ കാര്യങ്ങൾ ഒന്നുകൂടി ചെയ്യും മൂത്ത കുട്ടി അല്ലേ ഒന്നുകിൽ വെറുതെ കിടന്ന് കരയുക അല്ലെങ്കിൽ കിടക്കയില് മൂത്രം ഒഴിക്കുക കാര്യങ്ങളെല്ലാം പിന്നെയും കുട്ടി ഓർത്ത് ചെയ്യുന്നു അതെന്തിനു വേണ്ടിയിട്ടാണ് ആ ഇളയ കുട്ടിയോടുള്ള അതേ പരിഗണന മൂത്ത കുട്ടിക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് റിഗ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അൺകോൺഷ്യസ് ബാക്ക് ട്രാക്കിംഗ് അതായത് പഴയ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുക ഇതാണ് എന്തെന്ന് പറയുന്നത് റിഗ്രഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് ഷൈനസ് അല്ലെങ്കിൽ സെക്കൾസീവ്നസ് ഓർ വിഡ്രോവൽ ഇതൊന്നു വെച്ച് കഴിഞ്ഞാൽ അതായത് യാഥാർത്ഥ്യവുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഇപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ കോമ്പറ്റീഷനൊക്കെ വെക്കും നമ്മൾ ജയിക്കില്ല എന്ന് മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ എന്തു ചെയ്യും സ്വയം അതിൽ നിന്ന് മാറി നിൽക്കും ഇല്ലേ ജയിക്കില്ല എന്ന് കരുതിയിട്ട് ആ ജയിക്കില്ലാത്ത ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്വയം അതിനകത്ത് നിന്ന് മാറി നിൽക്കുക ഇതാണ് എന്ത് വിഡ്രോവൽ അല്ലെങ്കിൽ പിൻവലിക്കൽ തന്ത്രമെന്ന് പറയുന്നത് അടുത്തതാണ് ഫാന്റസി ഓർ ഡേ ഡ്രീമിങ് ഇതെന്ന് വെച്ചാൽ എന്താണ് അതായത് ഫാൻറ്റസിയുടെ ഒരു ലോകത്തേക്ക് മാറിപ്പോകുക യാഥാർത്ഥ്യങ്ങളെല്ലാം തന്നെ ഫാൻറ്റസി ആയിട്ട് ചിത്രീകരിച്ച് അതിലേക്ക് മാറുക ഇപ്പോൾ നമുക്ക് വിജയം ആഗ്രഹം നിറവേറ്റാത്ത കാര്യം നമ്മളെന്താ സ്വപ്നം കണ്ട് അത് നിറവേറ്റിയതായിട്ട് അല്ലെങ്കിൽ വിജയിച്ചതായിട്ട് അങ്ങനെ കണ്ട് സ്വപ്നത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫാൻറ്റസി അല്ലെങ്കിൽ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത് അടുത്തതാണ് ആൽക്കഹോളിസം ഓർ ഡ്രഗ് അഡിക്ഷൻ ഈ ആൽക്കഹോളിസം ആ ഡ്രഗ് അഡിക്ഷനിൽ വരുന്നത് ഒരു വ്യക്തിക്ക് താൽക്കാലികമായ ശാരീരിക ക്ഷേമം നൽകുന്നതാണ് ഈ ആൽക്കഹോളിസം അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ഇപ്പം നല്ല സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും മദ്യപിക്കും മദ്യപിച്ച് കഴിയുമ്പോൾ അയാൾക്ക് തോന്നും ഞാൻ മദ്യപിച്ച് കഴിയുമ്പോൾ എൻ്റെ സങ്കടങ്ങളെല്ലാം മാറുമെന്നൊരു തോന്നലുണ്ടാവും അതാണ് എന്തെന്ന് പറയുന്നത് ആൽക്കഹോളിസം ഓർ ഡ്രഗ് അഡിക്ഷനിൽ വരുന്നത് ഇനി അടുത്ത സെക്ഷനാണ് മെക്കാനിസം ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ മെക്കാനിസം ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനിൽ കീഴിൽ വരുന്നതാണ് അറ്റൻഷൻ സീക്കിംഗ് കോമ്പൻസേഷൻ സബ്ലിമേഷൻ ഐഡന്റിഫിക്കേഷൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഫോമേഷൻ നെഗറ്റിവിസം അതില് ആദ്യത്തെയാണ് അറ്റൻഷൻ സീക്കിംഗ് അറ്റൻഷൻ സീക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു കിട്ടുക ഇപ്പം നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക അതാണ് എന്തെന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുക അപ്പോൾ അതിലൂടെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അംഗീകാരവും ശ്രദ്ധയും നേടുക ഇതാണ് അറ്റൻഷൻ സീക്കിങ്ങിൽ വരുന്നത് അടുത്തതാണ് കോമ്പൻസേഷൻ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചിലവരെന്തായിരിക്കും ചില കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു കഴിവുണ്ടാവില്ല അവർക്ക് സ്പോർട്സിലായിരിക്കും കഴിവുള്ളത് അപ്പോൾ അവരെന്തു ചെയ്യും അവർക്ക് പഠിക്കാൻ കഴിവ് കുറവായതുകൊണ്ട് അവർ സ്പോർട്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ മികച്ചതാവാനായിട്ട് ശ്രമിക്കുന്നു അതാണ് എന്തെന്ന് പറയുന്നത് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഒന്നിൽ കിട്ടിയില്ല പക്ഷേ മറ്റൊന്നിലേക്ക് കോമ്പൻസേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വിജയം കൈവരിക്കാനായിട്ട് ശ്രമിക്കുന്നു സബ്ലിമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സബ്ലിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്വീകാര്യമായ ആഗ്രഹങ്ങൾ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്നു അതായത് പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും മറ്റ് കലാപ്രകടനങ്ങളിലൂടെയും ഉദാത്തീകരണം സാധ്യമാകുന്നു ഇതാണ് എന്തെന്ന് പറയുന്നത് സബ്ലിമേഷൻ എന്ന് പറയുന്നത് വേറൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കുട്ടികളൊന്നും ഇല്ലാത്ത ഒരു അധ്യാപികയാണെങ്കിൽ ആ ക്ലാസ്സിലെ ഏറ്റവും ദരിദ്രരായ കുട്ടികൾക്ക് എന്തു ചെയ്യും ഭക്ഷണവും പഠന സാമഗ്രികളൊക്കെ നൽകിയിട്ട് സ്വയം ആശ്വസിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതാണ് എന്തെന്ന് പറയുന്നത് സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താതാത്മീകരണം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങളും മനോഭാവങ്ങളും നേട്ടങ്ങളും ഒരാളുടെ സ്വഭാവമായി സ്വീകരിക്കുന്ന ഒരു മാനസിക പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് മറ്റുള്ളവരുടെ നേട്ടങ്ങൾ നമ്മുടെ സ്വന്തം നേട്ടങ്ങളായിട്ട് ചിത്രീകരിക്കാം ഇപ്പോൾ കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെയോ ക്രിക്കറ്റ് കളിക്കാരുടെയൊക്കെ എന്തായിട്ട് അവരെ അവർക്ക് കിട്ടുന്ന കീർത്തിയൊക്കെ സ്വന്തം കീർത്തിയായിട്ട് കരുതും അതായത് അതിലൂടെ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു ഇതാണ് എന്തെന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഡിസ്പ്ലേസ്മെൻറ് ഡിസ്പ്ലേസ്മെൻറ്റെന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട് അതായത് ഒരു വ്യക്തി അഭികാമ്യമല്ലാത്ത അനുഭവത്തിൻ്റെ ഉറവിടം മാറ്റിസ്ഥാപിക്കുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അങ്ങാടി തോറ്റതിന് അമ്മയോട് ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യം നേടിയില്ലെങ്കിൽ നമ്മൾ ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കെന്തെങ്കിലും ദേഷ്യമായിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മളത് എവിടെ തീർക്കും കുട്ടികളുടെ മേത്തേക്ക് തീർക്കുകയും കുട്ടികളെ അനാവശ്യമായിട്ട് വഴുക്കു പറയുക ചിലപ്പോൾ കുട്ടികളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നമ്മുടെ ദേഷ്യം എങ്ങോട്ടേക്കായിരിക്കും വിടുക ഇപ്പോൾ ഭർത്താവിനോടുള്ള ദേഷ്യം നമ്മൾ വേണമെങ്കിൽ കുട്ടികളോട് തീർക്കുക അതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് റിയാക്ഷൻ ഫോമേഷൻ ഇത് ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്ന വിപരീത പ്രതികരണ രൂപീകരണമാണ് എന്തെന്ന് പറയുന്നത് റിയാക്ഷൻ ഫോമേഷൻ അതായതിപ്പം ശ്മശാനത്തിൽ ഒറ്റപ്പെട്ട് പോയൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക പെട്ടെന്ന് എന്തു ചെയ്യും ആ കുട്ടി സന്തോഷത്തോടു കൂടി വിസലടിക്കുന്നു ഇതെന്തിനാണ് റിയാക്ഷൻ ഫോമേഷന് എക്സാമ്പിളാണ് ലാസ്റ്റ് വണ്ണാണ് നെഗറ്റിവിസം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മറ്റു വ്യക്തിയുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സംവിധാനമാണ് നെഗറ്റിവിസം അതായത് മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ വ്യക്തി ശക്തവും രുക്തിരഹിതവുമായ പ്രതിരോധം വികസിപ്പിക്കുന്നു നമ്മുടെ സ്കൂളിലൊക്കെ എന്താണ് കുട്ടികൾ അൻസരണക്കേട് ധിക്കാരവും കാണിക്കുന്നത് ഇത് കുട്ടികളുടെ നിഷേധാത്മകതയുടെ പ്രകടനങ്ങളാണ് ഇപ്പം ഇതിന് വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ ഡ്രില്ലിനു വിട്ടാണ് ഒരു കുട്ടിയെ ഡ്രില്ലിൻ്റെ സമയം കഴിഞ്ഞിട്ടും കുട്ടി തിരിച്ച് ക്ലാസ്സിൽ കയറാതിരിക്കുമ്പോൾ ടീച്ചർ എവിടെ നിന്ന് വിളിക്കും കുട്ടിയെ ക്ലാസ്സിൽ കയറാനായിട്ട് പറയും പക്ഷേ എന്തു ചെയ്യും കുട്ടി അത് കേൾക്കാത്ത ഭാവത്തിൽ നിന്ന് കളി തുടർന്നുകൊണ്ടിരിക്കും ഇതിനാണ് എന്തെന്ന് പറയുന്നത് നിഷേധം അല്ലെങ്കിൽ നെഗറ്റീവിസം എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിൽ വരുന്നത് എന്തൊക്കെയാണ് വന്നത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറയാം മെക്കാനിസം ഓഫ് ഡിനൈൽ അതിനകത്ത് വരുന്നതാണ് റിപ്രഷൻ സപ്രഷൻ റാഷണലൈസേഷൻ പ്രൊജക്ഷൻ സെക്കൻഡ് വണ്ണായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പാണ് മെക്കാനിസം ഓഫ് എസ്കേപ്പ് അതിനകത്ത് വരുന്നതാണ് റിഗ്രഷൻ ഷൈനസ് വിഡ്രോവൽ ഫാൻറ്റസി ഡേഡ്രീമിങ് ആൽക്കഹോളിസം ഓർ ഡ്രഗ് അഡിക്ഷൻ ഗ്രൂപ്പിൽ വരുന്നതാണ് മെക്കാനിസം ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് വരുന്നതാണ് അറ്റൻഷൻ സീക്കിംഗ് കോമ്പൻസേഷൻ സബ്ലിമേഷൻ ഐഡന്റിഫിക്കേഷൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഫോർമേഷൻ നെഗറ്റീവിസം ഇത്രയും കാര്യങ്ങളാണ് ഡിഫൻസ് മെക്കാനിസത്തിൽ ഉള്ളത് ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം ജോൺ അവൻ്റെ ടീമിൻ്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു അവൻ ഉപയോഗിക്കുന്ന സമായോജന തന്ത്രം ഏതാണ് അപ്പോൾ ഏതായിരിക്കും ആൻസർ ബൈ ഹിംസെൽഫ് അക്കോർഡിംഗ് എറിക്സൺസ് തിയറി ഹി ബിലോങ് ടു സ്റ്റേജ് ഓഫ് ഡാഷ് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അരുൺ സ്വന്തമായി ആഹാരം കഴിക്കാനും വേഷവിധാനം ചെയ്യാനും ശ്രമിക്കുന്നു റിക്സന്റെ സിദ്ധാന്തമനുസരിച്ച് അവൻ ഉൾപ്പെടുന്ന ഘട്ടമാണ് ഡാഷ് ഓപ്ഷൻ എ ഓട്ടോണോമി വേഴ്സസ് ഷെയിം സ്വച്ഛ പ്രതികരണവും സംശയവും ബി ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽഡ് മുൻകൈ എടുക്കലും കുറ്റബോധവും സി ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ സത്യവും പ്രതിസന്ധിയും ഡി ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂറിറ്റി ഹർമോൾ അപകർഷതയും വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ തിയറി നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഇതിൽ നിന്ന് ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും അപ്പോൾ അതിനകത്തുനിന്നുള്ള നമ്മുടെ ഒരു മാർക്ക് കളയരുത് എന്താണ് എറിക്സൻ്റെ സ്റ്റേ തിയറി എന്താണ് എറിക്സൻ്റെ തിയറി അതായത് അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ പ്രധാനമായിട്ടും എട്ട് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ പക്വതയും അറിവും ആർജിക്കുന്നു ഇതാണ് എറിക്സന്റെ തിയറി എറിക്സന്റെ തിയറി എന്നാണ് മനോസാമൂഹിക വികസന സിദ്ധാന്തം അതായത് സൈക്കോ സോഷ്യൽ തിയറി അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ഓഫ് പേഴ്സണാലിറ്റി ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് ഓരോ ഘട്ടത്തിലും മനുഷ്യർ പല സംഘർഷങ്ങളും സംഘടനകളും അനുഭവിക്കുന്നു ഇതിനെ നമ്മൾ നല്ലതായിട്ട് ചിത്രീകരിച്ച അതായത് ഈ ഓരോ സംഘർഷങ്ങളും സംഘടനകളും വരുമ്പോൾ നന്നായിട്ട് അതിനെ ഓവർകം ചെയ്ത നല്ല ഹെൽത്തി പേഴ്സണാലിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ എന്ത് പറ്റും അൺഹെൽത്തി പേഴ്സണാലിറ്റി ആയിരിക്കും സംഭവിക്കുക എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ എട്ട് സ്റ്റേജ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ അറേഞ്ച് ചെയ്യാം അപ്പോൾ ആ ഒരു സ്റ്റേജ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചേക്കാം സ്ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ് ബർത്ത് മുതൽ ഒന്നര വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ് വിശ്വാസവും അവിശ്വാസ ഘട്ടവും രണ്ടാമത്തെ ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് സ്വയം ഭരണവും സ്വയം അധികാരം അല്ലെങ്കിൽ ലജ്ജയും സംശയവും ആ കാലഘട്ടം എന്ന് പറയുന്നത് ഏതായിരിക്കും മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അതായത് ഒന്നര വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അടുത്തത് മൂന്നാമത്തെ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് മുൻകൈ എടുക്കൽ തുടക്കം കുറ്റബോധം അത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് നാലാമത്തെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി സംരംഭം അപകർഷതാ ഘട്ടം ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം അടുത്തത് അഞ്ചാമത്തെ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ വ്യക്തിത്വം റോൾ ആശയക്കുഴപ്പം പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം അടുത്തത് ആറാമത്തെ സ്റ്റേജ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ അടുപ്പം ഒറ്റപ്പെടൽ ഘട്ടം ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം ഏഴാമത്തെ ജനറേറ്റിവിറ്റി വേഴ്സസ് ടാഗിനേഷൻ ഉൽപ്പാദനക്ഷമത ജഡത്തം സ്തംഭനാവസ്ഥ നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം ലാസ്റ്റ് വണ്ണാണ് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ സമഗ്രത നിശാബോധം അറുപത്തഞ്ച് വയസ്സിന് മുകളിലാണ് ഈ കാലഘട്ടം അപ്പം ഈ എട്ട് സ്റ്റേജാണ് ഉള്ളത് അപ്പോൾ ഈ എട്ട് സ്റ്റേജിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം ഇപ്പം നമ്മുടെ ഈ ഇതിനകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അരുൺ സ്വന്തമായി ആഹാരം കഴിക്കാനും വേഷവിധാനം ചെയ്യാനും ശ്രമിക്കുന്നു എറിക്സൻ്റെ സിദ്ധാന്തമനുസരിച്ച് അവൻ ഉൾപ്പെടുന്ന ഘട്ടമാണ് ഡാഷ് അപ്പം ഏത് ഘട്ടത്തിലായിരിക്കും ഒരു പ്രൈമറി വിദ്യാർത്ഥി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം ആ ഘട്ടം എന്ന് പറയുന്നത് ഏതായിരിക്കും ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് എന്ന് പറയുന്നത് അതാണ് മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം അപ്പോൾ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഏജ് പറയുക മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പ്രീ സ്കൂൾ കാലഘട്ടമാണ് മറ്റു കുട്ടികളായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ സെൻട്രൽ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കളിയായിരിക്കും പ്ലേ ആണ് സെൻട്രൽ ഫീച്ചറും അതുപോലെ തന്നെ ഇ പ്രൊവൈഡ് ചിൽഡ്രൻസ് വിത്ത് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ദയർ ഇൻ്റർ പേഴ്സണൽ സ്കിൽ ത്രൂ ഇനിഷ്യേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓരോ ആക്ടിവിറ്റീസ് മുൻകൈ എടുത്ത് ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ എന്ത് വളരുന്നുണ്ട് ഇൻ്റർ പേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും ഇനി ഇതൊന്നും നമ്മൾ അതായത് പാരൻസും ടീച്ചേഴ്സും ഓവറായിട്ട് കുട്ടികളെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ കുട്ടികൾക്ക് തന്നെത്താനെ ചെയ്യാനുള്ളൊരു കഴിവില്ല എന്ന് സ്വയം തോന്നും അപ്പോൾ കുറ്റബോധം അവിടെ ഉടലെടുക്കും കുറ്റബോധം തോന്നും അതാണ് എന്തെന്ന് പറയുന്നത് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്കിനി ഇനി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് സ്ട്രാറ്റജി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡീലിംഗ് എ ഗിഫ്റ്റഡ് ചൈൽഡ് ഈസ് ഡാഷ് പ്രതിപാദനരായ ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഓപ്ഷൻസ് എ എൻറിച്ച്മെന്റ് പ്രോഗ്രാം ബി പിയർ ഇൻസ്ട്രക്ഷൻ സി ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ ഡി മീഡിയേറ്റർ ഇൻസ്ട്രക്ഷൻ ആൻസർ എ എൻ റിച്ച്മെന്റ് പ്രോഗ്രാം അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഈ ചൈൽഡ് ഷോസ് ഒബീഡിയൻസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് പണിഷ്മെന്റ് ഹി ബിലോങ്സ് ടു ദ മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജ് സജസ്റ്റഡ് ബൈ ലോറൻസ് കോൾബർഗ് ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ഒരു കുട്ടി അനുസരണ സ്വഭാവം കാണിക്കുന്നു ലോറൻസ് കോൾബർഗിന്റെ നൈതിക വികാസ സിദ്ധാന്തമനുസരിച്ച് അവൻ ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ പ്രീ കൺവെൻഷനൽ ബി കൺവെൻഷനൽ സി പോസ്റ്റ് കൺവെൻഷനൽ ഡി നൺ ഓഫ് ദിസ് നമ്മൾ ആൻസറിലേക്ക് പോണേക്ക് മുമ്പ് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻ്റ് തിയറി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻ്റ് തിയറി എന്ന് പറയുന്നത് സന്മാർഗിക വികസന ഘട്ടങ്ങൾ അദ്ദേഹം മൂന്ന് സെക്ഷനായിട്ടാണ് അല്ലെങ്കിൽ മൂന്ന് തലമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത് ആദ്യത്തെ തലമാണ് ഏത് പ്രീ കൺവെൻഷനൽ സെക്കൻഡ് വൺ കൺവെൻഷനൽ തേർഡ് വൺ പോസ്റ്റ് കൺവെൻഷനൽ ഈ മൂന്ന് തലങ്ങളിലും സബായിട്ട് രണ്ട് തലങ്ങളും കൂടി അല്ലെങ്കിൽ രണ്ട് ഘട്ടങ്ങളും കൂടി ഉണ്ട് അപ്പോൾ ആദ്യത്തെയാണ് പ്രീ കൺവെൻഷനൽ പ്രീ കൺവെൻഷൻ എന്ന് പറയുന്നത് വ്യവസ്ഥാപിത പൂർവ്വ തലം നാല് വയസ്സ് മുതൽ പത്ത് വരെയാണ് അതിൻ്റെ ഏജ് അതിനകത്ത് വരുന്ന രണ്ട് ഘട്ടമാണ് ഒന്നാമത്തെ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുള്ള അനുസരണ ഘട്ടം രണ്ടാമത്തെ ഘട്ടമാണ് ദ സ്റ്റേജ് ഓഫ് കൺഫോമറ്റി ടു ഒപ്റ്റെയിൻ റിവാർഡ്സ് ആൻഡ് ഫേവേഴ്സ് ഇൻ റിട്ടേൺ ആവശ്യങ്ങൾ തൃപ്തിപ്പെടാനുള്ള ആയോജന ഘട്ടം അപ്പോൾ എന്താണ് പ്രീ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സെക്ഷനിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള സ്റ്റേജിൽ വരുന്ന രണ്ട് ഘട്ടമാണ് എന്ത് ഒന്നാമത്തെ ഘട്ടം പണിഷ്മെൻ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് കൺഫോമറ്റി ടു ഒപ്റ്റെയിൻ റിവാർഡ്സ് ആൻഡ് ഫേവേഴ്സ് ഇൻ റിട്ടേൺ ഇനി രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കൺവെൻഷനൽ മൊറാലിറ്റി അതായത് വ്യവസ്ഥാപിത തലം പത്തു വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയാണ് ആ കാലഘട്ടം അപ്പം അതിനകത്ത് വരുന്ന രണ്ട് സെക്ഷനാണ് ഒന്നാമത്തെ സെക്ഷനാണ് ദ സ്റ്റേജസ് ഓഫ് കൺഫോമറ്റി ടു ഗ്രൂപ്പ് നോംസ് ഓർ ഗുഡ് ബോയ് ആൻഡ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ അതായത് സംഘ മാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം അതായത് നല്ല കുട്ടി ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്നുള്ളൊരു കൺസിഡറേഷനാണ് അവിടെ വരുന്നത് അതിനകത്ത് തന്നെ നാലാമത്തെയാണ് ദ സ്റ്റേജ് ഓഫ് കൺഫോർമിറ്റി ടു റൂൾസ് ഇൻ ദ സൊസൈറ്റി അതായത് ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്താണ് എന്തെന്ന് പറഞ്ഞു വ്യവസ്ഥാപിത തലം അല്ലെങ്കിൽ കൺവെൻഷനൽ സ്റ്റേജിൽ വരുന്ന രണ്ട് ഘട്ടങ്ങളാണ് ഏതൊക്കെ ഗുഡ് ബോയ് ആൻഡ് ഗുഡ് ഗേളും അടുത്തത് ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നതാണ് പോസ്റ്റ് കൺവെൻഷനൽ പോസ്റ്റ് കൺവെൻഷനിൽ അതിനകത്തും രണ്ട് ഘട്ടമാണുള്ളത് ഏതൊക്കെയാണ് സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി ടു ഡെമോക്രാറ്റിക്കലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് മോസ് ജനായത്വ രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുടെയും സന്മാർഗ മാതൃകളുമായി ആയോജനം പുലർത്തുന്ന ഘട്ടം ആറാമത്തെ ഘട്ടം ഏതാണ് സ്റ്റേജ് ഓഫ് കൺഫർമിറ്റി ടു യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പൽ സാർവലൗകികമായ സന്മാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്ന ഘട്ടം ഇത്രയുമാണ് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെന്റ് തിയറി ഒരു പ്രാവശ്യം കൂടി പറയാം മൂന്ന് സെക്ഷൻ ആണുള്ളത് അല്ലെങ്കിൽ മൂന്ന് ഘട്ടമാണുള്ളത് മെയിനായിട്ട് പ്രീ കൺവെൻഷനൽ കൺവെൻഷനൽ പോസ്റ്റ് കൺവെൻഷനൽ വ്യവസ്ഥാപിത പൂർവതലം തലം അടുത്തത് വ്യവസ്ഥാപിതാനന്തര തലം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം എ ചൈൽഡ് ഷോസ് ഒബീഡിയൻസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് പണിഷ്മെൻറ്റ് ഹീ ബിലോങ്സ് ടു ദ മോറൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് സജസ്റ്റഡ് ബൈ ലോറൻസ് കോൾബെർഗ് ഏതായിരിക്കും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കുട്ടി അനുസരണ കാണിക്കുന്നത് കോൾബർഗിൻ്റെ ഏത് തലമായിരിക്കും അതായത് ഫസ്റ്റ് വൺ ആണ് പ്രീ കൺവെൻഷണൽ സ്റ്റേജ് അതായത് ഓപ്ഷൻ എ സ്റ്റേജ് അല്ലെങ്കിൽ വ്യവസ്ഥാപിത തലം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹൂളോയിങ് സ്റ്റഡീഡ് ദ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻ ഇൻഫൻസ് ശൈശവ ഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെ ആര് ഓപ്ഷൻസ് എ ആൽബർട്ട് ബന്ധുര ബി കാതറൻ ബ്രിഡ്ജ് സി ഇവാൻ പാവലോ ഡി ആൻസർ ക്വസ്റ്റിൻ ദ ഫാക്ടർ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ഇൻ ഇൻബോൺ ട്രെയിൽസ് ജന്മസിദ്ധമായ എല്ലാ സ്വഭാവ സവിശേഷതകൾക്കും കാരണം എന്താണ് ഓപ്ഷൻസ് എൻ എൻവോൾമെന്റ് ബി കൾച്ചർ സി എജ്യൂക്കേഷൻ ഡി ഹെറിഡിറ്റി ഇതൊരു റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആൻസർ ഡി ഹെറിഡിറ്റി അമ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ കമ്പൈലേഷൻ ഓഫ് അക്കാഡമിക് വർക്ക് ആൻഡ് അദർ ഫോം ഓഫ് എഡ്യൂക്കേഷൻ എവിഡൻസ് ഫോർ ഇവാലുവേറ്റിംഗ് ലേണിംഗ് പ്രോഗ്രസ് ഇസ് കോൾഡ് ഡാഷ് അക്കാദമിയ പ്രവർത്തനങ്ങളും മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മൂല്യനിർണ്ണയത്തിനായി ഒന്നിച്ചു സൂക്ഷിക്കുന്നതാണ് ഡാഷ് ഓപ്ഷൻസ് എ പോർട്ട്ഫോളിയോ ബി ആക്ഷൻ റിസർച്ച് സി പ്രോജക്ട് ഡി അനക്ടോട്ടൽ റെക്കോർഡ് ആൻസറ് എ പോർട്ട്ഫോളിയോ അറുപതാമത്തെ ക്വസ്റ്റിൻ എറിക്സൺസ് തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് അഡോളിസൻസ് റവോസ് ദ സ്റ്റേജ് എറിക്സന്റെ മാനസിക സാമൂഹിക വികസന സിദ്ധാന്തത്തിൽ കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എറിക്സൻ്റെ തിയറി വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അതിനകത്തുനിന്ന് വരും അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കണമെന്ന് അപ്പോൾ നമ്മുടെ ഈ അഡോൾസെൻസിൻ്റെ കാര്യം വരുന്നത് എറിക്സൻ്റെ ഏത് സ്റ്റേജിലായിരിക്കും കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിക്കേം ഏതിലാണ് ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും ആൻസർ സി ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി നമ്മൾ ഈ എട്ട് സ്റ്റേജ് പഠിക്കുന്ന സമയത്ത് ഓർഡർ ആയിട്ട് വേണം കേട്ടോ പഠിക്കാനായിട്ട് ചില സമയത്ത് ചോദിക്കുന്നത് ചിലപ്പോൾ റിക്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഏതാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ഏതാണെന്ന് ചോദിക്കാം ഇപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റേജ് ഏതാ അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റേജ് ഏതാണ് അങ്ങനെയും ചോദിക്കാം അപ്പം നമ്മളത് കറക്റ്റ് ഒരു ഓർഡറിലായിട്ട് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് അത് എഴുതാനായിട്ട് സാധിക്കും അപ്പം വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ളതും ഈ ഐഡന്റിറ്റി ക്രൈസിസ് ഐഡന്റിറ്റി ക്രൈസിസ് കൊണ്ടുവന്നതും ഈ എറിക് എറിസൺ ആണ് ആ കാര്യം കൂടി ഒന്ന് കൂട്ടുകാർ ഓർത്തിരിക്കാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൂ കോൻറ്റ് ദ ടേം ഇമോഷണൽ ഇൻ്റലിജൻസ് വൈകാരിക ബുദ്ധിയുടെ വക്താവ് ആരാണ് ഓപ്ഷൻസ് എ ഗോൾമാൻ ബി തേഴ്സ്റ്റൻ സി ഗാഡ്നർ ഡി ബിനെ ഇമോഷണൽ ഇന്റലിജൻസിൻ്റെ ആൾ ആരാണ് ഗോൾമാൻ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് പേരെയും കൂടി ഓർക്കണം അതായത് ഇന്റലിജൻസിനെ കുറിച്ചിട്ട് കുറച്ച് തിയറീസ് കൊണ്ടുവന്നവരുണ്ട് അപ്പോൾ അവരെയും കൂടി കൂട്ടത്തില് നമുക്കൊന്ന് ഓർത്തിരിക്കാം ഇതൊക്കെയാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഗ്രൂപ്പ് ഫാക്ടർ തിയറി കൊണ്ടുവന്നത് തേഴ്സ്റ്റൺ ആണ് സെക്കൻഡ് വൺ ടു ഫാക്ടർ തിയറി സ്പിയർമാൻ തേർഡ് വൺ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഹവാർഡ് ഗാർഡ്നർ അടുത്ത് ഫോർത്ത് വൺ പ്രീ ഡെൻഷണൽ മോഡൽ ഗിൽഫോർഡ് ഫിഫ്ത്ത് വൺ ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് റോബർട്ട് സ്റ്റേൺബെർഗ് അപ്പൊ ഇത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ അഞ്ചു പേരെയും കൂടി ഒന്ന് ഓർത്തിരിക്കാം കേട്ടോ അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എസ് ഐ മോഡൽ വാസ് ബൈ ഭൗതിക വ്യവഹാരത്തിന്റെ വിവിധ മാനങ്ങൾ ഉൾപ്പെടുത്തി ഘടക അപഗ്രഥനത്തിലൂടെ ബുദ്ധിമാതൃക വികസിപ്പിച്ചത് ആര് ഓപ്ഷൻസ് എ ഗോൾമാൻ ബി സ്പിയർമാൻ സി ഗാർഡ്നർ ഡി ഗിൽഫോർഡ് ഇതിന്റെ ആൻസർ ഏതായിരിക്കും നമ്മൾ നേരത്തെ കുറച്ച് പേരെ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞല്ലേ അവരുടെ കൂട്ടത്തില് ഇദ്ദേഹം ഉണ്ട് അതായത് ഗിൽഫോഡ് ആണ് ത്രീ ഡയമെൻഷണൽ മോഡലിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ അതാണ് അപ്പം ത്രീ ഡയമെൻഷനൽ മോഡൽ ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാലും ഗിൽഫോഡാണ് അതുപോലെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് മോഡൽ ഇത് രണ്ടും ഒന്നാണ് കേട്ടോ ഇങ്ങനെ രണ്ട് രീതിയിൽ ചോദിച്ചാലും ഇതിൻ്റെ ആൻസർ എന്താണ് ഗിൽഫോഡെന്നാണ് ആൻസർ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു പിയാഷെസ് കൊഗിനേറ്റീവ് ഡെവലപ്മെൻറ്റ് പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ഏത് ഓപ്ഷൻ ൻ സ്വാംശീകരണം ബി അക്കോമഡേഷൻ അധിനിവേശനം സി സ്കഫോൾഡ് ഡി സ്കീമ ഇതിന്റെ ആൻസർ ഏതായിരിക്കും ആൻസർ സി ആണ് സ്കഫോൾഡ് ബാക്കിയെല്ലാം തന്നെ പിയാഷയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അറുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ ബിഹേവിയർ ഈസ് ലേൺഡ് ബൈ എ റിപ്പീറ്റീവ് അസോസിയേഷൻ ബിറ്റ്വീൻ റെസ്പോൺസ് ആൻഡ് സ്റ്റിമുലസ് ദിസ് തിയറി ഇസ് അസോസിയേറ്റഡ് വിത്ത് വ്യവഹാര പഠനം നടക്കുന്നത് പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തം ഏതാണെന്ന് ഓപ്ഷൻസ് എ ക്ലാസിക്കൽ കണ്ടീഷനിങ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം ബി ഇൻസൈറ്റ് ലേണിംഗ് അന്തർദൃഷ്ടി പഠനം സി സോഷ്യൽ ലേണിംഗ് സാമൂഹിക പഠനം ഡി കൊളാബറേറ്റീവ് ലേർണിംഗ് സഹവർദ്ധിത പഠനം ആൻസർ എ ക്ലാസിക്കൽ കണ്ടീഷനിങ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ മെയിൻ ഓബ്ജക്റ്റീവ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രധാന ലക്ഷ്യം എന്ത് ഓപ്ഷൻസ് എ ടു ഡെവലപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ സ്ട്രെങ്സ് ആൻഡ് ഗിഫ്റ്റ് വ്യക്തികളുടെ ശക്തിയും കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിന് ബി ടു എൻകറേജ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് പാരൻസ് മാതാപിതാക്കളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് സി ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതിന് ഡി ടു പ്രൊവൈഡ് ഈക്വൽ ആക്സസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസേബിലിറ്റീസ് വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന് ആൻസർ ഏതായിരിക്കും ആൻസർ ഡി ആണ് ടു പ്രൊവൈഡ് ഈക്വൽ ആക്സസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസേബിലിറ്റീസ് വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന് അറുപത്തി ആറാമത്തെ ക്വസ്റ്റിൻ വിച്ച് എമോങ് ദ ഫോളോയിങ് നോട്ട് എ ഫോർമേറ്റീവ് അസസ്മെന്റ് സ്ട്രാറ്റജി സംരചന മൂല്യനിർണ്ണയത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻസ് എ കൊസ്റ്റിനിങ് ചോദ്യാവലി ബി തിങ് പെയർഷെയർ സി ആനുവൽ എക്സാമിനേഷൻ വാർഷിക പരീക്ഷ ഡി സ്റ്റുഡൻസ് റിഫ്ലക്ഷൻ ആൻസർ സി ആനുവൽ എക്സാമിനേഷൻ Arvati question. One should have constant practice in what has once been learned. This indicates. Option A. Law of readiness. B. Law of disuse. C. Law of use. D. Law of effect. Answer C. Law of use. Arvati question. Intellectual activity can be viewed in a three dimensional pattern. Who suggested this viewpoint? Option A. Thurston. ബി സ്പിയമാൻ സി തോണ്ടെക് ഡി ഗിൽഫോർഡ് ആരായിരിക്കും ഇതിൻ്റെ ഉത്തരം ചാടി ചാടിക്കേറി പറഞ്ഞ് ആൻസർ ഏതാണ് ആൻസർ ഡി ഗിൽഫോർഡ് എല്ലാ കൂട്ടുകാർക്കും ഇതിൻ്റെ ആൻസർ കിട്ടിയില്ലേ ആർക്കും തെറ്റിയൊന്നുമില്ലല്ലോ അല്ലേ നമ്മുടെ ആൻസർ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ദ ഓദർ ഓഫ് ദ ബുക്ക് കണ്ടീഷ് റിഫ്ലക്സസ് ഓപ്ഷൻസ് എ സ്റ്റാൻലി ഹോൾ ബി മക് ക്ലല്ലൻ്റ് സി ഇവാൻ പാവലോ ഡി ബി എഫ് സ്കിന്നർ ആൻസർ സി ഇവാൻപാവലോ എഴുപതാമത്തെ ക്വസ്റ്റ്യൻ റീ അറേഞ്ച് ഹയർആർഗി തിയറി ഓപ്ഷൻസ് എ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ബി സൈക്കോളജിക്കൽ നീഡ്സ് സി ബിലോംഗിങ്സ് ആൻഡ് ലവ് നീഡ്സ് ഡി സെൽഫ് എസ്റ്റീം നീഡ്സ് ഇ സേഫ്റ്റി നീഡ്സ് അബ്രഹാം മാസിലോ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് വരുന്നതാണ് അതിൻ്റെ നമ്മൾ ഓർഡർ പഠിച്ചിരിക്കേണ്ടതാണ് ഓർഡർ അനുസരിച്ച് ഇപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഓർഡർ ആണ് ചിലപ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ലെറിക്സിന്റെ തിയറി പറഞ്ഞ പോലെ തന്നെ ഈ മാത്സ് ലോണിൻ്റെ തിയറിയും ചിലപ്പോൾ ഫസ്റ്റ് നീഡ് ഏതാന്ന് ചോദിക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് നീഡ് ഏതാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇടയ്ക്ക് എന്ന് ചോദിക്കാം അപ്പം അതുകൊണ്ട് നമ്മളൊരു ഓർഡർ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് എഴുതാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ആദ്യം തന്നെ മാത്സിലോൻ്റെ ഹയർ ഓർഡർ ഓഫ് നീഡ്സ് എന്തൊക്കെയാണെന്നൊന്ന് പഠിച്ചിട്ട് വരാം അതായത് ആവശ്യകതകളുടെ ശ്രേണി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് എ തിയറി ഓഫ് ഹ്യൂമൺ മോട്ടിവേഷൻ എന്ന പ്രബന്ധത്തിലാണ് ഈ ഹയർ ഓഫ് നീഡ്സിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അബ്രഹാം മാത്സിലോടെ നീഡ്സ് ഏതൊക്കെയാണ് നീഡ്സ് ഫിസിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ ഇത്രയാണ് എന്തിലുള്ളത് അബ്രഹാം മാസിലോടെ ഹെയർ ആർക്കി ഓഫ് നീഡ്സിൽ ഉള്ളത് അഞ്ച് നീഡ്സാണ് ഉള്ളത് abraham maslow has developed a hierarchical order of needs from physiological to self-actualization need according to him human needs form a hierarchy where the lower needs must be satisfied before higher needs are felt അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് ആദ്യം ഏറ്റവും താഴ്ത്ത ലെവലിലുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സ് അതിനെ മലയാളത്തിൽ എങ്ങനെ പറയും ശാരീരിക ആവശ്യങ്ങൾ എന്ന് പറയും ഓരോരോ സ്റ്റെപ്പുകൾ അതായത് ഓരോരോ ആവശ്യങ്ങൾ നേടിയെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജായ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് അപ്പോൾ നമുക്ക് ഒന്നേന്ന് താഴേന്ന് മുതൽ പഠിക്കാം ഫസ്റ്റ് വണ്ണാണ് ഫിസിക്കൽ നീഡ്സ് ഓർ ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ശാരീരിക ആവശ്യങ്ങൾ They form the basic foundation of Maslow's theory. They are usually in the form of hunger, thirst, and sex, but there can be as many needs as one wishes to fashion. The psychological needs are the most powerful of all needs. If they remain unsatisfied, the organism is dominated by them, and all other needs go in the background. വെൻ ദേ ആർ സാറ്റിസ്ഫൈഡ് ഹയർ നീഡ്സ് എമർജ് ആൻഡ് ദേ പ്രിഡോമിനേറ്റ് അതായത് എന്താണ് അബ്രഹാം മാസ്നോൻ്റെ നീഡ്സില് ഫസ്റ്റ് നീഡാണ് സൈക്കോളജിക്കൽ നീഡ്സ് അപ്പോൾ ഫൗണ്ട് ഏറ്റവും ഫസ്റ്റ് പവർഫുള്ളായിട്ടുള്ള നീഡ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഈ ഫിസിയോളജിക്കൽ നീഡ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള നീഡ്സ് അപ്പോൾ ഇതിനകത്താണ് എന്ത് പറയുന്നത് ഹങ്ക് തേഴ്സ്റ്റ് സെക്സ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഫിസിയോളജിക്കൽ നീഡ്സിലാണ് അതായത് ഈ വിശപ്പ് ദാഹം സെക്സ് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അടുത്ത ലെവലിലേക്ക് പോവുള്ളൂ അപ്പോൾ അടുത്ത ലെവൽ ഏതാണ് ദ സേഫ്റ്റി നീഡ്സ് ദീസ് ആർ ബേസിക്കലി റിലേറ്റഡ് ടു ദ സെക്യൂരിറ്റി ഓഫ് എ പേഴ്സൺ ദേ ആർ മോസ്റ്റ് റെഡിലി ഒബ്സെർവബിൾ ഇൻ ദ ചൈൽഡ് ബിക്കോസ് Of his relative helplessness and dependence on adult. Parental quarrels and threats of separation and pa particularly harmful to the child sense of security and well-being. At adult level, the individual seeks safety by establishing bank account, building a home, and finding a job with, with an assurance. ഈ സേഫ്റ്റി നീഡ്സിൽ എന്താണ് പറയുന്നത് അതായത് ഒരു വ്യക്തിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സേഫ്റ്റി നീഡ്സ് അപ്പോൾ സേഫ്റ്റി എന്ന ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത് സുരക്ഷയാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുത്താൽ നോക്കിക്കുക കുട്ടികൾ എപ്പോഴും ആരെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് മുതിർന്നവരെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ര രക്ഷാകർത്താക്കള് വഴുക്കിടലും അതുപോലെ തന്നെ വേർ പിരിവിലൊക്കെ ആണെങ്കിൽ അവിടെ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും കുട്ടികൾക്ക് അവിടെ സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുക അതാണ് കുട്ടികളുടെ കാര്യത്തിൽ പക്ഷേ മുതിർന്നവരുടെ കാര്യത്തിൽ എന്തായിരിക്കും ആ സേഫ്റ്റി നീഡ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ട് അതായത് അക്കൗണ്ടിൽ പൈസ ഉണ്ടോ ഒരു വീട് പണിയണം ഒരു ജോലി കണ്ടെത്തണം ഇതൊക്കെ ആയിരിക്കും ഇതിലൂടെ സുരക്ഷ നേടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് അഡൽട്ട് അല്ലെങ്കിൽ മുതിർന്നവരുടെ സേഫ്റ്റി നീഡ്സില് വരുന്നത് ഇനി അടുത്ത നീഡ്സാണ് നീഡ്സ് ഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്സ് ലവ് ആൻഡ് ബിലോങ്ങിംഗ്നെസ് എന്ന് പറയുമ്പോൾ ഏതാണ് സ്നേഹ സംബന്ധമായ ആവശ്യങ്ങൾ അതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്സിൽ വരുന്നത് വെൻ ദ ഇൻഡിവിജ്വൽ സിക്സ് ഫ്രണ്ട്സ് ലോങ്സ് ഫോർ അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ്സ് ആൻഡ് വിഷസ് ടു ഫൈൻഡ് എ പ്ലേസ് ഇൻ സം ഗ്രൂപ്പ് ീഡ്സ് ആർ സഡ് ടു ബി മാനിഫെസ്റ്റഡ് ഈ നീഡ്സിൽ എന്താണ് പറയുക അതായത് വ്യക്തികൾ സുഹൃത്തുക്കളെ തേടിയിട്ടായിരിക്കും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അന്വേഷിക്കുക സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുക ഇതൊക്കെയായിരിക്കും ഏത് നീഡ്സിൽ ആഗ്രഹിക്കുക ലവ് ആൻഡ് ബിലോങ്ങിങ്സിലും വരിക ഇത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അടുത്ത നീഡ്സായ എസ് ടീം നീഡ്സിലേക്ക് പോവുക എസ് ടീം നീഡ്സ് എന്താണ് ആദര സംബന്ധമായ ആവശ്യം അപ്പോൾ ആദര സംബന്ധമായ ആവശ്യത്തിന് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ദീസ് ആർ റെപ്രസെൻറ്റഡ് ഇൻ നീഡ്സ് ഫോർ റിയൽ സെൽഫ് റെസ്പെക്ട് ആൻഡ് ഓൾസോ എ നീഡ് ഫോർ ദ എസ്റ്റീം ഓർ റെക്കഗ്നീഷൻ ഓഫ് അതേഴ്സ് ദീസ് ആർ ടു ടൈപ്സ് ഓഫ് എസ്റ്റീം നീഡ്സ് ദ ഡിസേർവ് ഫോർ സ്ട്രെങ് അച്ചീവ്മെൻ്റ് കോൺഫിഡൻസ് ദ ഡിസേവ് ഫോർ റെപ്യൂട്ടേഷൻ പ്രസ്റ്റീജ് ഇമ്പോർട്ടൻസ് അറ്റൻഷൻ ആൻഡ് അപ്രിസിയേഷൻ ലാക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദീസ് നീഡ്സ് റിസൾട്ട് ഇൻ ഡിസ്കറേജ്മെൻ്റ് ഫീലിങ്സ് ഓഫ് ഇൻഫിയോറിറ്റി ആൻഡ് ഇൻഡഡിക്വസി അപ്പം ഈ എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു ആദര സംബന്ധമായ ആവശ്യങ്ങളാണെന്ന് പറഞ്ഞു ഇതിനകത്ത് രണ്ട് കാറ്റഗറി ഉണ്ട് ഏതൊക്കെയാണ് ഡിസേവ് ഫോർ സ്ട്രെങ്ത്ത് ഡിസേവ് ഫോർ സ്ട്രെങ്ത്തും ഡിസേവ് ഫോർ റെപ്യൂട്ടേഷൻ ഡിസേവ് ഫോർ റാങ്ക് സ്ട്രെങ്ത്തിൽ വന്നതാണ് അച്ചീവ്മെൻറ്റും കോൺഫിഡൻസും അതുപോലെ തന്നെ ഡിസേവ് ഫോർ റെപ്യൂട്ടേഷനിൽ വരുന്നതാണ് പ്രസ്റ്റീജ് ഇമ്പോർട്ടൻസ് അറ്റൻഷൻ ആൻഡ് അപ്രിസ്യേഷൻ അപ്പം ഇതിൻ്റെ എല്ലാം കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ജീവിതത്തിൽ നിരാശയായിരിക്കും അനുഭവപ്പെടുക ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റീം ടി നീഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മലയാളം വാക്കേതാണ് ആദരമാണ് അപ്പോൾ എന്ത് ചെയ്യണം അവിടെ എന്താണ് ചിന്തിക്കേണ്ടത് മറ്റുള്ളവരെ നമ്മളെ ആദരിക്കണം അല്ലെങ്കിൽ ബഹുമാനിക്കണം ആ ഒരു ആവശ്യകതയാണ് ഏത് നീഡ്സിൽ വരുന്നത് എസ്റ്റീം ടി നീഡ്സിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ആവശ്യം അതായത് പ്രശസ്തി അന്തസ്സ് അതുപോലെ തന്നെ ആത്മവിശ്വാസം ബഹുമാനം കിട്ടായക ഈ ഇതെല്ലാം തന്നെ കിട്ടാതെ വരുമ്പോൾ കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് അപകർഷത വരും അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും അപ്പോൾ ഈയൊരു എസ് ടി എഫ് നീഡ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അടുത്ത നീഡായ ഏത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത നീഡ് എന്താണെന്ന് നോക്കാം അഞ്ചാമത്തെ നീഡാണ് നീഡ്സ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിത്വ ആവശ്യങ്ങളെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഇനി അപ്പോൾ അതെന്താണെന്ന് നോക്കാം സെൽഫ് ആക്ച്വലൈസേഷൻ മീൻസ് ടു ഫുൾഫിൽ വൺസ് ഇൻഡിവിജ്വൽ നേച്ചർ ഇൻ ഓൾ ആസ്പെക്ട്സ് ബീയിങ് വാട്ട് വൺ ക്യാൻ ബി ദ പേഴ്സൺ ഹൂ ഈസ് ടാലൻറ്റഡ് ഇൻ മ്യൂസിക് എക്സ്പീരിയൻസ് ടെൻഷൻ ഇഫ് ഹി ഡസ് നോട്ട് അറ്റൈൻഡ് പെർഫെക്ഷൻ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ മെഹമാസലോൻ്റെ ഹയറാർക്കിയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ അഥവാ വ്യക്തിത്വ ആവശ്യങ്ങളും അപ്പം ഇവിടെ വരുന്നത് ഒരു വ്യക്തിയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്നുള്ളതാണ് എന്തിൽ വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷനിലും വരുന്നത് അതായത് പൂർണത കൈവരിക്കുക എന്നതാണ് ഈ ആക്ച്വലൈസേഷൻ സെൽഫ് ആക്ച്വലൈസേഷനിലും വരുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടാൻ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നന്നായിട്ട് പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ എന്ത് വരുന്നത് അവിടെ ഒരു പരി പൂർണത വരുന്നില്ല അവിടെ പരിപൂർണതയാണ് വരുന്നത് അപ്പം ഇത്രയാണ് എന്തെന്ന് പറയുന്നത് അബ്രഹാം മാസ്ലോന്റെ ഹയറാർക്കി ഓഫ് നീഡ്സിൽ വരുന്നത് ഇനി നമുക്ക് ആ പിരിമിഡൽ സ്ട്രക്ചർ വെച്ചിട്ടൊന്ന് പഠിക്കാം അപ്പോൾ കൂട്ടുകാർക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആയതുകൊണ്ടാണ് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ മാസ്ലോ പറയുന്നത് എന്താണ് ഒരു കുട്ടിയുടെ ഉള്ളിൽ മോട്ടിവേഷൻ ഉണ്ടാവണമെങ്കിൽ ഈ നീഡ്സ് എല്ലാം തന്നെ എന്താവണം ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് ഒരു കുട്ടിയിൽ മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്കത് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതിൻ്റെ ആ പിരമിഡ് ഒന്ന് ശ്രദ്ധിക്കാം അപ്പം നോക്കിക്കേ അബ്രഹാം മാസ്ലയുടെ ആവശ്യകതകളുടെ ശ്രേണി അപ്പം ഏറ്റവും താഴത്തെയാണ് നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ നീഡ്സ് അഥവാ ഭൗതികം അപ്പം അതിനകത്ത് വരുന്നത് എന്തൊക്കെയാ നോക്കിയാൽ ശ്വസനം ആഹാരം ജലം ലൈംഗികത നിദ്ര വിസർജനം ഇനി അടുത്തതാണ് സുരക്ഷിതത്വം അഥവാ സേഫ്റ്റി നീഡ്സ് അതിൽ വരുന്നതാണ് ശരീരം ഉദ്യോഗം വിഭവങ്ങൾ ചാരിത്രം കുടുംബം ആരോഗ്യം എന്നിവയുടെ സുരക്ഷിതത്വം ഇനി അടുത്തതാണ് സ്നേഹബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ആൻഡ് ബിലോങ്ങിങ്സ് അതിൽ വരുന്നതാണ് സൗഹൃദം കുടുംബം ലൈംഗിക ബന്ധം അടുത്തതാണ് ആദരം ആദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ടീം നീഡ്സ് അതിനകത്ത് വരുന്നത് ആദരവ് ബഹുമാനം ആത്മവിശ്വാസം വിജയം ദ ലാസ്റ്റ് വണ്ണാണ് ദ നീഡ്സ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ വ്യക്തിത്വം അതിനകത്ത് വരുന്നത് ധാർമ്മികത സർഗശക്തി ഐച്ഛികത പ്രശ്ന പരിഹാരം എടുത്തുചാട്ടം ഇല്ലായ്മ വിവേകം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെൽഫ് ആക്ച്വലൈസേഷനിലും വരുന്നത് കൂട്ടുകാർക്ക് കുറച്ചെങ്കിലും ഈ അബ്രഹാം മാസിലോൻ്റെ ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ അബ്രഹാം മാസിലോൻ്റെ ഫുൾ നെയിം ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ അബ്രഹാം ഹാരോൾഡ് മാസ്ലോ എന്നാണ് കേട്ടോ അപ്പം ഈ ഒരു ടോപ്പിക്ക് വളരെ ശ്രദ്ധിച്ചു പഠിക്കാം ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ ഫാദർ ആണ് അബ്രഹാം മാസ്ലോ അബ്രഹാം മാസിലോൻ്റെ ഹെയർ ഓഫ് നീഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ നീഡ്സ് ഏതാണെന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കാം ഏറ്റവും ആദ്യത്തെ നീഡ് ഏതാണ് അതാണ് ഏറ്റവും ഫസ്റ്റ് തിപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം അബ്രഹാം മാസിലോ ഫസ്റ്റ് നീഡ് ഏതാണ് ഹെയർ ആർക്ക് ഓഫ് നീഡ്സിലെ ഫസ്റ്റ് നീഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ശാരീരികമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സ് ഏറ്റവും ലാസ്റ്റിലത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിത്വ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ീഡ് അപ്പോൾ അത് എന്തെങ്കിലും ഒരു ഓർഡർ ആയിട്ടൊന്ന് ഓർത്തിരിക്കാം കേട്ടോ അഞ്ച് നീഡുള്ളൂ നല്ല എളുപ്പമാണ് പഠിക്കാനായിട്ട് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം അപ്പോൾ കൂട്ടുകാരെ അതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കാം ആൻസർ ഞാൻ പറയാം ആൻസർ ഏതായിരിക്കും ആൻസർ ഡി ആണ് നോക്കിക്കേ എ ഡി സി ഇ ബി അപ്പം ഇത് ഏറ്റവും ടോപ്പിൽ നിന്നാണ് താഴേക്കുള്ള ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ആദ്യത്തെ സ്റ്റേജ് ഏതാ തുടങ്ങുക ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് തുടങ്ങുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് അതാണ് പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏതാണ് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ടോപ്പിൽ നിന്നുള്ള ഓർഡർ പഠിക്കണമെങ്കിൽ എന്തായിരിക്കണം നമ്മൾ കറക്റ്റ് ഓർഡർ നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഏറ്റവും ലാസ്റ്റ് എത്തേണ്ട നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടു താഴെ വരുന്നതാണ് സെൽഫ് എസ്റ്റീം നീഡ്സ് ദെൻ മൂന്നാമത്തത് ബിലോങ്ങിംഗ്നെസ് ആൻഡ് ലവ് നീഡ്സ് ദെൻ അതിന്റെ തൊട്ടു താഴെ സേഫ്റ്റി നീഡ്സ് ദ ലാസ്റ്റ് വൺ ഇസ് ഫിസിയോളജിക്കൽ നീഡ്സ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പി ഡബ്ല്യു ഡി ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഓപ്ഷൻസ് എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആൻസറ് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ മേജർ കോമൺ പ്രോബ്ലം ഡ്യൂറിങ് അഡോളിസൺസ് ഓപ്ഷൻസ് എ ആസൈറ്റി ഡിസോർഡർ ബി ഡേ ഡ്രീമിംഗ് സി ഈഗോ സെൻട്രിസം ഡി ഐഡന്റിറ്റി ക്രൈസിസ് അഡോൾസൻസിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഡി ആണ് ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഈ ഐഡന്റിറ്റി ക്രൈസിസ് ആരാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആരാണ് പറഞ്ഞത് നമ്മുടെ എറിക്സൺ ആണ് ക്വസ്റ്റ്യൻ സ്റ്റുഡൻഡ് ബൈ ദ ഹെഡ് മാസ്റ്റർ ബൈ ഹിറ്റ് ഹിസ് പിയേഴ്സ് ഇൻ ദ സ്കൂൾ ദിസ്ഇസ് ഡിസ്പ്ലേസ്മെന്റ് സി സബ്ലിമേഷൻ ഡി പ്രൊജക്ഷൻ നമ്മൾ നേരത്തെ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഹൂ ഇൻട്രഡ്യൂസ്ഡ് ദോഷൻ ഐക്യു ഐക്യു ആരാണ് കൊണ്ടുവന്നത് ആരാണ് പറഞ്ഞത് ഐക്യുനെ കുറിച്ചിട്ട് ഓപ്ഷൻസ് എ വില്യംസ്റ്റേൺ ബി ബിനറ്റ് സി ടിയർമാൻ ഡി സൈമൺ ആൻസർ ഏതായിരിക്കും ആൻസർ എ ആണ് സ്റ്റേൺ എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് എക്സ്പ്ലോയ്സ് ദ മാക്സിമം ഇൻക്ലൂസീവ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ് വൈൽഡ് ലേണിംഗ് താഴെ പറയുന്ന ഏത് രീതിയാണ് പഠനത്തിൽ കുട്ടികളുടെ അന്വേഷണാത്മക നൈപുണികളെ കൂടുതലായി ചൂഷണം ചെയ്തത് ഓപ്ഷൻസ് എ പ്രോബ്ലം സോൾവിംഗ് പ്രശ്ന നിർദ്ധാരണം ബി ഗ്രൂപ്പ് ഡിസ്കഷൻ സംഘ ചർച്ച സി കോപ്പറേറ്റീവ് ലേർണിംഗ് സഹകരണ പഠനം ഡി റിഫ്ലക്ടീവ് ടീച്ചിങ് സോൾവിംഗ് പ്രശ്ന നിർദ്ധാരണം അപ്പൊ ഇത്രയുമാണ് ക്ലാസ് ത്രീയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചിരിക്കുക ക്ലാസ്സുകൾ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്